പക്ഷെ തമിഴ് എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു ലാംഗ്വേജ് ആണ്. നമ്മളത് കാണാപ്പാഠം പഠിച്ച് നമുക്ക് പറയുന്നൊക്കെ കേട്ടാൽ മനസ്സിലാകുമെങ്കിലും നമ്മൾ ഡയലോഗൊക്കെ പറയണം നോക്കി എല്ലാവരും കാണാപ്പാഠം പഠിച്ച് പറയാൻ നോക്കി. അപ്പൊ ആദ്യമേ ഞാനും വിചാരിച്ചു ഞാൻ അതിന് സീല് ചെയ്യുന്ന സമയത്ത് സീല്, പക്ഷെ എന്നാലും ആ ഒരു ഒരെണ്ണം ചതിച്ചത് കണക്കാണ്. അവിടെ ഇഷ്ടമാണ് ഇയാൾക്കൊക്കെയോ എവിടെയൊക്കെയോ എന്താണ് പടം വരയ്ക്കോ എന്താ എന്നാലും ചോദിക്കേ കഥാപുസ്തകം. ഓ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 8-ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ കഥാപുസ്തകം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്ലാറ്റനാല് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ആ സമയത്ത് സബ്ജില്ല നടന്നത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഞാൻ എന്നിട്ട് ജില്ലക്ക് പോയി, ജില്ലക്ക് പോയപ്പോ സെക്കൻഡ്. ഞാൻ പറഞ്ഞാ പഠിച്ചത് ഞാൻ പാലയിലായിരുന്നു 7-ാം ക്ലാസ് വരെ, പാല സെന്റ് മേരീസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈസ്കൂള് ഇവിടെ പിന്നെ ഹയർ സെക്കൻഡറി അവിടെ സെന്റ് മേരീസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഡിഗ്രി പാല അൽഫോൺസ് പി ജി സെന്റ് തോമസ്, എല്ലാം പാലയിൽ തന്നെ ഇറങ്ങിയിട്ടുള്ളൂ. പി ജി ലിറ്ററേച്ചർ ആയിരുന്നു, ഇംഗ്ലീഷ് ആയിരുന്നു. ഇല്ലില്ല, എന്റെ കൂടെ 8-ാം ക്ലാസ്സിൽ ആ ഹൈസ്കൂളിൽ പഠിച്ച അവര് തന്നെ ഇപ്പോഴത്തെ അവര് തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. എപ്പോഴും ഞാൻ മിഞ്ഞാതെ കൂടെ പോയുള്ളൂ. ഇവിടെ പറയാ വീട് അവരുടെ വീട്, അപ്പൊ എപ്പോഴും പോകും. അപ്പൊ ഞാൻ ഇങ്ങോട്ട് താമസമായ പിന്നെ കുറച്ചും കൂടെ അടുത്തായി. മറ്റത് ഞാൻ പാലയിൽ നിന്ന് ഡാൻസ് സ്കൂളിൽ കൊണ്ട് വിടുന്നതും. അതെ അതെ, നല്ല സ്ഥലം, നല്ല സമാധാന സന്തോഷമായിട്ട് വളരെ നമസ്കാരം. പ്രവിത്താനം സെന്റ് മൈക്കിൾസ് സ്കൂളിലെ സ്റ്റുഡൻസും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന സീഡെന്ന പേരുള്ള ഒരു ഷോർട്ട് ഫിലിം കാണാനിടയായി. കുട്ടികളിലെ പ്രകൃതി സ്നേഹം വളർത്തുന്ന രീതിയിലുള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് അത്. വളരെ ചെറുതാണ്, പക്ഷെ അതിന്റെ മെസ്സേജ് കൺവേ ചെയ്തിരിക്കുന്ന രീതി വളരെ അഭിനന്ദനാർഹമാണ്. സോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സീഡ് എന്ന ഷോർട്ട് ഫിലിമിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും എന്റെ കൺഗ്രാറ്റ്സ് അറിയിക്കുന്നു. ഇനിയും നല്ല നല്ല വർക്ക്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ ഇല്ലിക്കല്ലേ കാണാമല്ലേ, അതെല്ലാം ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നത്. സഖ്യപർവം എന്നൊക്കെ പറഞ്ഞു പിടിക്കല്, ഏത് കേരളത്തിന് ഇങ്ങനെ വാള് പോലെയുള്ള സ്ഥാനമില്ലേ, മുഴുവൻ സാറ് നടന്നാണ് അതിനും മുഴുവൻ.
ഏറ്റുമാനൂർ കാവ്യവേദി ഉണ്ട്, അതാ അതാ അവിടെ ഇരിക്കുന്ന ഏറ്റുമാനൂർ കാവ്യവേദി എന്ന് പറഞ്ഞ സ്ഥാനം ഉണ്ട്. അവിടെ നിന്ന് കഥാ മത്സരത്തിനും കവിതാ മത്സരത്തിനും സമ്മാനം കിട്ടിയിട്ടുണ്ട്. അറിയാവോ ആരാ ആളിനെ തിരിച്ചറിയാവോ? ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. പ്രധാന സ്കൂളില് പണ്ട് കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് എൻ്റെ കവിതയൊക്കെ ഉണ്ട്. അങ്ങനെ ആ കാലം മുതൽ ഇങ്ങനെ എഴുത്തിനോട് താല്പര്യമുണ്ട്. അന്ന് എഴുത്ത്, ചിത്രകല, അങ്ങനെ പല ഇതിൽ താല്പര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഘട്ടം വന്നപ്പോൾ തീരെ ഉപേക്ഷൊന്നുമില്ല, ഞാൻ വരയ്ക്കാറുണ്ട്. പോർട്രേറ്റൊക്കെ വരച്ചു കൊടുക്കുമായിരുന്നു ഞാൻ കുറേ കാലം. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് ഓർത്തിട്ട് അത് നിർത്തിയതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവ്.